ഞാൻ സമയം എടുത്ത് ആലോചിച്ച് ഉണ്ടായിട്ടുള്ളത് രാവിലത്തെ സമയത്താണ് ഒരു ട്യൂൺ മനസ്സിൽ വന്ന അപ്പൊ തന്നെ എന്ത് ചെയ്യും മൂളി നോക്കും പിന്നെ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടും മൊബൈലിൽ ഞാൻ റെക്കോർഡ് ചെയ്തിടും അപ്പൊ ചെയ്തിട്ടും തീർച്ചയായിട്ടും നിധി കിട്ടിയത് നല്ല നല്ല ട്യൂണുകൾ ഉണ്ടാകുമ്പോഴേ നമുക്ക് വീണ്ടും ജീവിക്കാൻ പറ്റുള്ളൂ പാട്ടിനെ ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് റേഡിയോ ചാനൽസ് ഇതുവഴിയൊക്കെ പുറത്തു വന്ന് വരുമ്പോഴാണ് ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്നത് കേട്ട് കേട്ട് തന്നെ ആളുകൾ ഇഷ്ടപ്പെടേണ്ടതാണ് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ മാത്രമേ വളരെ കാലം നിലനിൽക്കുന്നുള്ളൂ നിലനിൽക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പാട്ടിന്റെ വലിയ നടക്കുന്ന ഒരു ഉടമസ്ഥർക്കെ ശരിക്കും ഒരു പാട്ടിന്റെ മുതലാളി ആരാ ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ നിർമ്മിച്ച് ഒരു ഡിറക്ടർ അത് ഡിറക്ട് ചെയ്ത് അദ്ദേഹം ഒരു മ്യൂസിക് ഡയറക്ടറിനോട് മ്യൂസിക് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഒരു ലിറിസിസ്റ്റ് ആ ലിറിക് ലിറിക്സ് എഴുതി അതിൻ്റെ ഓർക്കസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് അതൊരു പാട്ടുകാരനിലേക്ക് എത്തിപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത്രയും ആളുകളുടെ ഇൻവോൾവ്മെന്റ് പാട്ടിനകത്ത് വരുന്നുണ്ട് പറഞ്ഞ ഇത്രയും ഗ്രൂപ്പ് ഈ പാട്ടിന്റെ ഒരു ഉടമസ്ഥനായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞ ആരെ തിരഞ്ഞെടുക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു പാട്ടിന്റെ ഉടമസ്ഥൻ അത് സിനിമയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഡ്യൂസറിന് വേണ്ടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉടമസ്ഥാവകാശം ഉണ്ടാകും പക്ഷെ ഒരു പാട്ടിന്റെ ഉടമസ്ഥൻ അത് അതിന്റെ മ്യൂസിക് ഡയറക്ടർ ആയിരിക്കും ലിറിക് നമ്മൾ ട്യൂൺ ചെയ്യുന്നത് അപ്പോൾ ഏതാണ് ഇതിൽ ആദ്യം ഉണ്ടാകുന്നത് അവർക്കായിരിക്കും അതിന്റെ ഒരു ഉടമസ്ഥ ഉടമസ്ഥാവകാശം ഞാൻ വിചാരിക്കുന്നു ഡയറക്ടർ ഓൺ റേഡിയോ പോയിന്റ് നയൻ നാട്ടിലെങ്ങും പാട്ടായി